ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്കടയാണ്. അപ്പോൾ ചക്കട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു പരന്ന പാത്രത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കുഴയ്ക്കാനൊക്കെ സാധിക്കും. ഇനി നമുക്കിതിലേക്ക് ചൂടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ച് കൊടുക്കാൻ വേണം. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വേണം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക, മിക്സ് ചെയ്യുക, അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ഡ്രൈ ആയിട്ട് ഒരുപാട് വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ ശർക്കര വലിയ പീസസ്സായിട്ടൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കത്തി വെച്ചിട്ട് ചിരണ്ടി കൊടുത്താലും മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകി ഇട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് ചക്ക വരട്ടിയതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ചക്കട ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ചക്ക വരട്ടിയത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ചക്ക വരട്ടിയതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചക്ക ഇല്ലാണ്ട് അടയായിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചക്ക വരട്ടിയതും തേങ്ങയും ശർക്കരയും കൂടി അരിപ്പൊടിയിൽ കുഴച്ചതിൽ നല്ലപോലെ മിക്സാക്കിയിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ നല്ലപോലെ കുഴച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ചക്ക വരട്ടിയത് ചേർത്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കളർ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാഴയാണ്. അപ്പോൾ നമുക്ക് ഈ ഓരോ ഇലയിലേക്കും നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്നത് ഓരോ ചെറിയ പോർഷൻസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഇലയിലേക്കൊന്ന് വെച്ച് പരത്തി കൊടുക്കാം. അതായത് ഇതുപോലെ ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് നമുക്ക് ഇലയിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും പരത്തി കൊടുക്കുക വേണ്ടത്. അപ്പോൾ ഇനി പരത്തി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മടക്കി വയ്ക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഇലയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റാണ് വേണ്ടത്. അപ്പോൾ ആവി കയറ്റാനായിട്ട് ഞാനിവിടെ ഒരു തട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ടൊന്ന് ചെറിയ ആവി പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓരോ ഇലയും എടുത്തു വെച്ചിട്ട് കൊടുക്കാം. പിന്നെ ഓരോ ഇലയും തമ്മിൽ ഗ്യാപ്പ് കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ വാഴയുടെ നടുക്കത്തെ ഭാഗമല്ലേ, അതിങ്ങനെ ചെറിയ പീസസ്സാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇടയിലേക്കൊക്കെ നല്ലപോലെ ആവി കയറും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇലയൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് 15 മിനിറ്റ് വേവിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചക്കട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വൈകിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. അപ്പോൾ ചക്കയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചക്കയില്ലാണ്ടും അടയായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.